ടു പത്സോപോൾ. ന്യൂസിലാൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ക്യാപ് പ്രോഗ്രാം ചെയ്യാനായിട്ട് വരുമ്പോൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം, ഇവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് വരുന്ന സ്റ്റുഡൻസ് എന്തെല്ലാം അറിഞ്ഞിരിക്കണം, ഇവിടെയുള്ള ലിവിങ് കോസ്റ്റ്, പിന്നെ സാലറി, അങ്ങനെ എന്ന് വേണ്ട പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോ ആയിരുന്നു ഇവിടെയുള്ള വേക്കൻസീസിനെ പറ്റി പറയുന്നൊരു വീഡിയോ. പക്ഷേ ആ വീഡിയോയിലെ ചില കാര്യങ്ങളെല്ലാം തിരുത്തേണ്ടതായിട്ടുള്ള സമയമായിരിക്കുന്നു. ശരിയാണ്, അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെയായിരുന്നു വേക്കൻസീസ്. ഇവിടുത്തെ നഴ്സിംഗ് മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള മേഖലയിലാണെങ്കിലും കോവിഡിന് ശേഷം ഒരുപാട് വേക്കൻസീസ് ഉണ്ടായിരുന്നു, ആൾക്കാരെ കിട്ടാനില്ലാത്ത ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റും ഏജൻസികളും ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് പുറത്തേക്ക് വിസ കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം വരെ എടുത്തു. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീടുണ്ടായി. പല ഏജൻസികളായാലും കബളിപ്പിക്കപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ജോലിയില്ലാതെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് അവസ്ഥ അതല്ല. ശരിയായിരുന്നു, അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അതായിരുന്നു അവസ്ഥ. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ജോലി കിട്ടാനില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അവൈലബിൾ ആയിരുന്ന ഒരു മേഖലയായിരുന്നു നഴ്സിംഗ് മേഖല. പക്ഷേ അവിടെ പോലും ഇപ്പോൾ ജോലി കിട്ടാത്ത ഒരവസ്ഥയാണുള്ളത്. ഇവിടെ വന്നിട്ട് ക്യാപ് പ്രോഗ്രാം കഴിഞ്ഞ് എ പി സി ലഭിച്ചതിന് ശേഷം 3-4 മാസം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ വിസ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇനി വരാൻ ആഗ്രഹിക്കുന്നവർ കുറേ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എന്നാലും എന്തായിരിക്കും ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? ഇനി പണ്ടത്തെ പോലെ ഒരുപാട് വേക്കൻസീസ് എല്ലാം ഓപ്പണായി, ഇപ്പോൾ വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഭാവിയിലെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുമോ എന്നെല്ലാം ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുൻപ് ഇവിടെ നഴ്സാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്നാ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതെന്നാവും. ഏതാണ്ട് ഗൾഫിൽ നിന്നും വരുന്നവരോട് എന്നാ തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല ആ ചോദ്യം. ആ ചോദ്യത്തിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളെ ഏകദേശം പ്രലോഭിപ്പിച്ച് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സൗകര്യം, അവിടെയുള്ള സാലറിയുടെ വ്യത്യാസം, അതുപോലെ തന്നെ അവിടെയുള്ള ലിവിങ് കോസ്റ്റിൻ്റെ വ്യത്യാസം, ഇതെല്ലാം പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മളെ എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞ് വിടണം എന്നുള്ള ഒരു ആ ചിന്തയിൽ നിൽക്കുന്ന, എന്താ പറയുക, ചിന്തയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തിനു പറയുന്നു, സംസാരിച്ച് വരുമ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവരെടുത്ത് തരും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെയാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ഓരോരുത്തർ സംസാരിക്കുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള ഇവിടുത്തെ അവസ്ഥ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആരും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലം ക്രൈസ്റ്റ് ചർച്ചാണ്, ഇവിടേക്ക് വരുന്നവർക്ക് താമസിക്കാൻ പോലും വീട് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇനി ഇതെല്ലാം കേട്ടിട്ട് അങ്ങ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന നിദാഖത്ത് സംവിധാനം പോലെയുള്ള ഒരു അവസ്ഥ ഇവിടെയും വരുന്നു. ഇവിടെയുള്ള പുറമേ നിന്നുള്ള നഴ്സുമാരെ എല്ലാവരും പിരിച്ചുവിടാൻ പോകുന്നു, എല്ലാവരും ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീഷണിയിൽ എന്നൊന്നും ആരും പറഞ്ഞുണ്ടാക്കിയേക്കരുതേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ന്യൂസിലാൻഡിൻ്റെ അവസ്ഥയല്ലേ, ഭാവിയിൽ വേക്കൻസീസ് വീണ്ടും വരും. അപ്പോൾ ഈ വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റും എന്നെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, എന്നെല്ലാം വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യത ഉണ്ടാകില്ല. അതിനുള്ള കാരണമാണ് ഞാൻ ഈ പറയുന്നത്. കോവിഡിന് ശേഷം ശരിക്കും ഇവിടെ വേക്കൻസികൾ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം നഴ്സിംഗ് പഠിക്കാനായിട്ട് ആളുകൾ ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. അതിലും ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ന്യൂസിലാൻഡേഴ്സ് തന്നെയാണ്. അവരുടെ ആ ഒരു ഡിസിഷന് കാരണം കോവിഡ് സമയത്ത് സ്റ്റേബിളായിട്ട് നിന്ന ഒരു പ്രൊഫഷൻ നഴ്സിംഗ് ആയതുകൊണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏകദേശം എല്ലാ എക്സ്പാട്രിയേറ്റ്സിനും റെസിഡൻസി കൊടുക്കുവാനായിട്ടുള്ള ഒരു തീരുമാനവും ഈ അടുത്ത് ഗവൺമെൻറ് എടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു റെസിഡൻസി ലഭിച്ചതിന് ശേഷം വളരെ ഫീസ് കുറവിൽ പല കോഴ്സിലും ചേരാനായിട്ട് പലർക്കും സാധിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടെല്ലാം ആയിരിക്കാം നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ ആപ്ലിക്കേഷൻസ് വളരെയധികം കൂടി. അപ്പോൾ എല്ലാവർക്കും, അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കോഴ്സിന് ചേരാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. വർഷത്തിൽ 2 ഇൻടേക്ക് മാത്രമാണ് ഇപ്പോൾ നഴ്സിംഗിന്, ഇപ്പോഴല്ല നഴ്സിംഗിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആപ്ലിക്കേഷൻസിൻ്റെ നമ്പർ കൂടിയോടുകൂടി ഗവൺമെൻറ് എടുത്ത മറ്റൊരു തീരുമാനം വർഷത്തിൽ 2 ഇൻടേക്ക് ആയിരുന്ന കോഴ്സിന് 4 ഇൻടേക്കായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വർഷം മുതൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് 4 ഇൻടേക്കുകളാണ് ഓരോ വർഷവും ഉള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് നഴ്സിംഗ് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ഈ അടുത്ത് തുടങ്ങിയ ഒരു ഓപ്ഷനാണ്. എന്നാൽ ഇവിടെയുള്ള 2 യൂണിവേഴ്സിറ്റികളും, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറിയും അതേപോലെ തന്നെ ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയിലും, ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാനുള്ള സീറ്റ്സ് അവൈലബിളായി. നഴ്സിംഗിൻ്റെ മാസ്റ്റേഴ്സ് കോഴ്സാണ് യൂണിവേഴ്സിറ്റികളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അത് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
മുമ്പ് ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നവർ ചുരുക്കമാണ്. എന്നാൽ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയും ആപ്ലിക്കേഷൻസ് കൂടി, അവിടെയും ആൾക്കാർ പഠിക്കാനുള്ളവരുടെ എണ്ണം കൂടി. മുമ്പ് 23-25 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം 60 സ്റ്റുഡൻസാണ് ഓരോ ബാച്ചിലും കയറിയിരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒരു ബാച്ചേ ഉള്ളൂ ഒരു വർഷത്തിൽ. എന്നാൽ കോളേജുകളിൽ 4 ബാച്ചുകളാണ് ഒരു വർഷമുള്ളത്. ഞാൻ പറയുന്നത് ക്രൈസ്റ്റ് ചർച്ചിലെ കാര്യമാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഓരോ ബാച്ചുകൾ കയറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ വർഷത്തിൽ പഠിച്ചിറങ്ങുന്ന നഴ്സുമാരുടെ എണ്ണം വളരെയധികമാണ്. ഒരുപക്ഷെ ഈ പഠിച്ചിറങ്ങുന്ന നഴ്സുമാർക്കെല്ലാം ജോബ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു തീരുമാനം. ഇവിടെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും ജോലിക്ക് കയറുന്നത് നെറ്റ് പി ഒ അല്ലെങ്കിൽ നെസ്പ് പ്രോഗ്രാം വഴിയാണ്. ഈ പ്രോഗ്രാംസ് എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പ് വരുത്തേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം ആയിരിക്കാം ഇപ്പോഴുള്ള ഈ വേക്കൻസീസിൻ്റെ ഒരു ഷോർട്ടേജിന് കാരണം. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇത്രയും കുട്ടികൾ ഒരു വർഷം പഠിച്ചിറങ്ങുമ്പോൾ ഭാവിയിൽ ഒരു ജോബ് അവൈലബിൾ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ച് ഓൾറെഡി ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തവർ, അതായത് ക്യാപ് പ്രോഗ്രാമിനുള്ള പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തവർ, ചിലരുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിൽ ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കും, ചിലർ ഫീസെല്ലാം അടച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ളൊരു ധാരണയിൽ വരാതെ കുറച്ച് നാൾ നിൽക്കേണ്ടി വന്നാൽ അതിനുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം കരുതിയിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. ചില സമയങ്ങളിൽ ചില എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും ചിലവരുടെ ഭാഗ്യം പോലെയും ചിലർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. എന്നാൽ ജോലി കിട്ടാത്തവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസമല്ല, ഒരു 3-4 മാസം നിൽക്കേണ്ടി വന്നാലും സ്ട്രഗിൾ ചെയ്യാത്ത രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാനായിട്ട്. അതേപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ, ഈ പ്രോസസ്സൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ, അങ്ങനെ ഇങ്ങോട്ട് തന്നെ വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവർ, ഇവിടെ ആരെങ്കിലുമൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ജോലി കിട്ടിയതിന് ശേഷമാണ് ഇവിടെ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല കേട്ടോ. അങ്ങനെ ജോലി കിട്ടി, നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്ത് ജോലി കിട്ടി ഇവിടെ വന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇങ്ങോട്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് വരാനായിട്ട് ഇരിക്കുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവർ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ, മുന്നോട്ടെടുത്ത് വെച്ച കാല് പിന്നോട്ടെടുത്ത് വെക്കേണ്ട. കാരണം അവർ സേഫാണ്. അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് പി ഓർ നെസ്പ് പ്രോഗ്രാം ത്രൂ ആണ് അവർ ജോലിക്ക് കയറുന്നത്. അപ്പോൾ അവരുടെ ജോലി സാധ്യത ഉറപ്പുവരുത്തേണ്ടത് ഇവരുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ കടമയാണ്. അപ്പോൾ അവർ അതെന്തായാലും ഫോളോ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഷോർട്ടേജ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷേ ക്യാപ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്യാപ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു ഒരുപാട് എന്താ പറയുക വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ക്യാപ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങോട്ട് വരുന്നവർ ഒന്നുകൂടിയും ചിന്തിക്കണം. അതുപോലെ തന്നെ ജോലി, നഴ്സിംഗ് ജോലി ഇവിടെ അവൈലബിൾ ആണ്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട് എന്നെല്ലാം തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയല്ല, സിറ്റുവേഷൻ എല്ലാം മാറി ജോലി കിട്ടാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം. ഇനി ആരെങ്കിലും അങ്ങനെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് ഒരു വെൽ പ്ലാനഡ് ആയിട്ട് വരിക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.